മഹത്തായ വേദിയിൽ ഇസ്മായിൽ മുസ്ലിയാർ സജിഫ, കുഞ്ഞിബവ ഹാജി കൽക്കട്ട, ഹസൻ ഹാജി സാമ്പർത്തോട്ട, ഷൗക്കത്ത് ഹാജി ദേർലക്കട്ട, മുഹമ്മദ് ഹാജി കൽക്കട്ട കണ്ടിക്ക തുടങ്ങിയ ഒരുപാട് വാനിയ വ്യക്തിത്വങ്ങളുണ്ട്. ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സംസാരത്തിന് വേണ്ടി തങ്ങളവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്, ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഷറഫുല്ലുലമ ഉസ്താദ് അവർഗളെ സ്റ്റേജിലും വേദിയിലും ഉപവിഷ്ടരായ ആലിമീങ്ങൾ, ഉമറാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, തീർത്തും യാദർശികമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കേവലം ഒരു ദുആ ചെയ്യാൻ മാത്രമാണ് എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നത്. ഉസ്താദവർഗൾ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുതിരാതെ പിന്മാറി നിൽക്കുന്നത് അദബുകേടാണ്. അതിലുമുപരി സയ്യിദുൽ വുജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധ റബീഉൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര കണ്ട് പുകഴ്ത്തിയാലും മദ്ഹ് പറഞ്ഞാലും പാടിയാലും തീർന്നു പോവുകയില്ല. നേരത്തെ നടന്ന ഉദ്ഘാടന പ്രഭാഷണത്തിലും ഇപ്പോൾ നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടു, സയ്യിദുൽ വുജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളെന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഒരു ആരാധനയും അത് പരിപൂർണമാവുകയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുഅ്മിൻ അഞ്ച് വക്കത്ത് നിസ്കാരം നിർവഹിക്കുന്നു. അതവൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ആരാധനയാണ്. ആ നിസ്കാരത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാതെ അവൻ്റെ നിസ്കാരം പൂർണ്ണമാവുകയില്ല എന്നല്ല, സ്വഹീഹാവുകയില്ല. തീർത്തും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ഹബീബിനെ പുകഴ്ത്തുക, പരാമർശിക്കുക എന്നത് അവന്റെ നിത്യജീവിതത്തിലെ ഒരു ഘടകമാണ് എന്ന് വേണ്ട. നമ്മയൊക്കെ ആചരിക്കുന്ന ഇസ്ലാമിക ഫണ്ടമെന്റൽ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാതെ പോയിട്ടില്ല. അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകൾ, വിശേഷണങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അള്ളാഹു ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ വാചകവും പരോക്ഷമായും പ്രത്യക്ഷമായും ഹബീബിനെ പറഞ്ഞിട്ടല്ലാതെ പുകഴ്ത്തിട്ടല്ലാതെ അവിടെ നിന്ന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം. അവിടെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയത്? ആദ്യമേ പറയുന്നു, കുൽ, നബിയെ തങ്ങൾ അങ്ങ് പറയുക. ബഹുമാനവും ആദരവും എല്ലാ വിലയും കൽപ്പിച്ച് ഹബീബിനോട് പറയുന്നു, നബിയെ അങ്ങ് പറയുക. ഇങ്ങനെ എല്ലാ വാചകത്തിൽ എല്ലാ വചനത്തിലും സയ്യിദുൽ വുജൂദ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു തരുന്നു,
قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون ലോകത്തുള്ള സർവ മുഅ്മിനീങ്ങളും ഇത് അനുസരിക്കേണ്ടവരാണ്, അത് നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കേണ്ടവരാണ്. റബിയുൽ അവൽ കടന്നു വരുമ്പോ ചില ജനങ്ങൾക്ക് അവരെ മനുഷ്യന്മാരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം എന്ത്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്ന ആ വ്യക്തികളെ, ആ സമുദായത്തെ നമുക്ക് എങ്ങനെയാണ് മനുഷ്യന്മാരായി ചിത്രീകരിക്കുക? ഈ ലോകത്തിന് ഈ ലോകം പടക്കാൻ തന്നെ കാരണക്കാരൻ സയ്യിദുൽ വുജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചെങ്കിൽ അല്ലാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം പൊറുക്കലിനെ ചോദിക്കുന്നത് ആരെ വെച്ചിട്ടാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനായ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് നീ എനിക്ക് പൊറുത്തു തരണമെന്ന് ആദം നബി അലൈഹിസ്സലാം മുത്തുനബിയെ വസീലയാക്കി പ്രാർത്ഥിക്കുന്നു. പിൻകാലത്ത് ഒരുപാട് കാലശേഷമാണ് ഖാത്തിമുൽ അംബിയായ സയ്യിദുൽ വുജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. നേരത്തെ തന്നെ ഹബീബിന്റെ മധുവും പ്രകീർത്തനങ്ങളും എല്ലാ അംബിയാക്കളും പറയാൻ തുടങ്ങി. ഈ ഒരു പ്രകീർത്തനം നമ്മളും പ്രകീർത്തിക്കുന്നു. മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കുന്നു, ഹബീബിന്റെ മധുഹുകൾ പറയുന്നു. ഈ മധുഹ് പറയാൻ പാടില്ലെന്ന് പറയുന്നവര് നമ്മുടെ ബദ്ധവൈരികളാണ്. അവരോടൊപ്പം കൂട്ടുനിൽക്കാൻ പാടില്ല, അവരോടൊപ്പം ചങ്ങാത്തം പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ കുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി. അവരുടെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്കതിൽ യാതൊന്നും മനസ്സിലാവുകയില്ല. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് മുഫസ്സിരീങ്ങളാണ്. ഏറ്റവും വലിയ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് തങ്ങള്, അന്നത്തെ ഉള്ളാളന്നങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, അത്രയും സ്വഹാബാക്കളുടെ കൂടത്തിലെ ഉന്നത പദവിയിൽ നിൽക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, അത് ഫല്യഫ്റഹു നിങ്ങൾ സന്തോഷിക്കുക എന്നാ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ആഘോഷിക്കാതിരിക്കണം? പിന്നെ എന്തിനാണ് നമ്മൾ സന്തോഷിക്കാതിരിക്കണം? അത് കേവലം റബിയുൽ ലവൽ 12 മാത്രമല്ല, മറിച്ച് റബിയുൽ ലവൽ 12 ഉൾക്കൊണ്ടിട്ടുള്ള ആ മാസത്തിന് മുഴുവനും പ്രത്യേകതയുണ്ട്. നമുക്കറിയാം റമദാൻ മാസത്തിൽ ഒരുപാട് പ്രത്യേകതയില്ലേ? റമദാൻ മാസത്തിൽ ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ആ മാസത്തിൽ മൊത്തവും ഉള്ളതുപോലെ സയ്യിദുൽ വുജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവൽ 12 ദിവസമാണ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ ആ മാസത്തിലെ 1 ദിവസം മുതൽ 30 ദിവസം വരെ സമാനമായ പ്രതിഫലവും സമാനമായ പ്രത്യേകതയുമുണ്ട്. അത് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ആ മുത്തുനബിയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. സ്വഹാബാക്കളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. തന്റെ ശരീരം മുത്തുനബിക്ക് സമർപ്പിച്ചു. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അവിടെ നിന്ന് ഒരു നേൽ പോലെ സംരക്ഷണം കൊടുത്തു. ഇങ്ങനെ ഖലീഫമാര് ഏറെ സ്നേഹിച്ചവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതുപോലെ സ്നേഹിക്കാൻ ഇമാമിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, മുൻഗാമികളായ പണ്ഡിതന്മാരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഏത് രൂപത്തിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റബീഉൽ അവൽ മാസത്തെ നല്ലതുപോലെ സ്വീകരിച്ച് എല്ലാ മൗലിദിന്റെ സദസ്സിലും പങ്കെടുത്ത് ഇഷ്ടിലായി കഴിഞ്ഞുകൂടി ഒരു യഥാർത്ഥ ആഷിഖായി മുഹിബായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ശഫാത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളുടെ വിഭാഗത്തിൽ, ആഷിഖീങ്ങളുടെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാ. ഇവിടെ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട പിന്നെ റഫീഖ് ഉസ്താദ് വന്നിട്ടുണ്ട്. പിന്നെ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ചെറിയ സംസാരം സംസാരിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും ഉസ്താദിൻ്റെ പ്രസംഗത്തിന് ആവേശമായി കാത്തിരിക്കുമ്പോൾ ഞാൻ പ്രസംഗം നീട്ടുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ തൊട്ടടുത്ത് കെതുമ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ദീനി രംഗത്ത് ദീനി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല ആ നാട്ടിനെ നല്ല ദീനി സംരംഭങ്ങളിൽ വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ പരിപാടി
കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ്.